അടുക്ക രാനിൽ ബോസ് സ്വപ്നയെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത് താങ്കളും ഉദ്ധരിച്ചു. നോക്കൂ, എന്തുകൊണ്ടാണ് യു ഡി എഫിന് അങ്ങനെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നത്? സ്വപ്ന ഒരു കള്ളക്കടത്ത് കേസിലെ പ്രതി ആയതുകൊണ്ട് മാത്രമാണോ, അതോ സ്വപ്ന പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിലൊരു വസ്തുതാപരമല്ല എന്നുള്ള തോന്നൽ കൊണ്ടാണോ? ഇപ്പോൾ ഉദാഹരണത്തിന് അല്പം മുമ്പ് വന്ന ഒരു മാധവ വാര്യരെ കുറിച്ച്, മാധവ വാര്യർ പറയുന്നത് താങ്കൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മാധവ വാര്യർ പറയുന്നത് സ്വപ്ന സുരേഷ് ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാധവൻ നായർ ഹു ഈസ് ബിനാമി ഓഫ് കെറ്റി ജലീൽ ആൻഡ് ഓണർ ഓഫ് ഫ്ലൈജാക്ക് ലോജിസ്റ്റിക്സ് മുംബൈ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അല്ല അതിൻ്റെ ഓണർ, അതൊരു ജാപ്പനീസ് കമ്പനിയാണ്. 2010 മുതൽ ആ ജാപ്പനീസ് കമ്പനിയാണ് ഇത് നടത്തുന്നത്. 2014 വരെ അദ്ദേഹം അതിൻ്റെ MD ആയി തുടങ്ങും. ശരിയാണ്, നമ്മളൊരു കമ്പനി വിറ്റാൽ ആദ്യത്തെ കുറേ കാലം അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി പഴയ ഓണർ തന്നെ MD ആവും. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ 2014 വരെ അദ്ദേഹം MD ആയിട്ടുള്ളത്. വളരെ സാത്വികനായ ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് പൂർണ്ണമായും കള്ളം എന്ന് മനസ്സിലായി. പിന്നെ ഡീലിറ്റിൻ്റെ കാര്യത്തിൽ ജലീൽ ഇന്ന് പറയേണ്ടായി, അത് 2014 UDFന്റെ കാലത്ത് ഇപ്പം BJP നേതാവായിട്ടുള്ള ആൾ VC ആയിരിക്കുന്ന സമയത്താണ് ഷാർജ ഭരണാധികാരിക്ക് ഡീലിറ്റ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അങ്ങനെ ഇതിനകത്ത് വസ്തുതയില്ല എന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ തോന്നുന്നത് കൊണ്ടാണോ ഈ ഇതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല എന്ന് UDF തീരുമാനിക്കുന്നു? അതിന് ഏറ്റവും ലളിതമായ ഉത്തരം എന്നാണെന്നറിയാമോ? നികേഷിന്റെ ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ സ്വഭാവം പിണറായി വിജയന്റെ സ്വഭാവമല്ല, ഞങ്ങളുടെ സ്വഭാവം CPMകാരുടെ സ്വഭാവമല്ല, ഞങ്ങളുടെ സ്വഭാവം LDFകാരുടെ സ്വഭാവമല്ല. കാരണം ഏതെങ്കിലും ഒരു പ്രതി പറയുന്ന മൊഴിയിൽ പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടി ബാലിശമായ ആരോപണങ്ങളും കഥകളും മെനഞ്ഞ് കാലാകാലങ്ങളിൽ മൊഴികൾ മാറ്റിപ്പറയിച്ച് മുതലെടുപ്പ് നടത്തി ആ പ്രതിയുടെ ഇന്ന് പരാതി എഴുതി മേടിച്ച് CBI എൻക്വയറിക്ക് പോസ്റ്റ് ചെയ്യുന്ന സോളാർ കേസിൽ പിണറായി വിജയൻ സ്വീകരിച്ച സമീപനമുണ്ട്. ആ കാലയളവിൽ നടത്തിയ സമരങ്ങളും തുടർന്ന് ഭരണത്തിൽ വന്നതിന് ശേഷം ബാർഗെയിനിങ് പൊളിറ്റിക്സിന്റെ ഭാഗമായി പൊളിറ്റിക്കൽ മാനിപ്പുലേഷന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാൻ പാടില്ല എന്നാണ് അന്നത്തെ ഞങ്ങളുടെ നിലപാട്. ഇന്ന് ഞങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അവസരമുള്ളപ്പോഴും ഞങ്ങൾ ആ ഔന്നിത്യം ഞങ്ങളുടെ അങ്ങനെയാണ് ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങളുടെ സ്വഭാവം പിണറായി വിജയന്റെ സ്വഭാവം അല്ല ഞങ്ങളുടെ സ്വഭാവം എന്നാണല്ലോ അങ്ങ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 164 ശേഷമുള്ള സൗണ്ട് ബൈറ്റിന് ശേഷം ഈ കേരളത്തിൽ എന്തൊക്കെ പുകിലുണ്ടായി? അല്ലല്ല, അങ്ങനല്ല. നിലവിൽ 164 സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുന്നത് നമ്മൾ ആധികാരികമായി ഒരു രാഷ്ട്രീയ നിലപാട് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങൾ സ്വപ്ന സുരേഷ് പിന്തുണ കൊടുക്കേണ്ടവരല്ലോ. ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കാൻ അധികാരമുള്ളവരല്ലോ. ഞങ്ങൾ എന്താ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം? ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറയട്ടെ, 164 ശേഷം അവര് നൽകിയിട്ടുള്ള സൗണ്ട് ബൈറ്റിലാണ് കേരളത്തിൽ ഇത്രയധികം പ്രക്ഷോഭം ഉണ്ടായത്. പക്ഷെ സത്യവാങ്മൂലം വന്നപ്പോഴേക്കും നിങ്ങൾ അല്പം പിന്നോട്ട് പോകുന്നു. അപ്പൊ ആദ്യം കേട്ട കാര്യങ്ങളുടെ വിശദാംശങ്ങൾ വരുമ്പോ ആദ്യം കേട്ടതിന് ശേഷം ഉണ്ടായ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ട്? ഞങ്ങൾ ഒരു പ്രക്ഷോഭത്തിൽ നിന്നും പുറകോട്ട് പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ വിഷയം കൂടുതൽ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനപ്പുറം അതിന്റെ നിജസ്ഥിതികൾ പുറത്തു വരാനുള്ള നടപടിക്ക് വേണ്ടിയാണ് പ്രക്ഷോഭം നടത്തുന്നത്. ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോ പോയിന്റിനും അതിന് കൃത്യമായ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ ഊഹാപോഹങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ അഭിപ്രായം പറയില്ല. ഓരോ കാര്യങ്ങളും ഞങ്ങൾ പറയുന്ന സുതാര്യമായ നടപടിയാണ്. ഞങ്ങൾ ഈ കാര്യത്തിൽ പറഞ്ഞ എന്താ, കസ്റ്റംസിന്റെ എൻഫോഴ്സ്മെന്റിന്റെ കോടതിയുടെ മുഴുവൻ നടപടിക്രമങ്ങളും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു, പാതി വഴിയിൽ ഇത് പെൻഡിംഗ് ആയി. ഈ കേസ് തീർന്നിട്ടില്ല. കുറ്റക്കാരാര് അല്ല എന്നുള്ളതിന് ശിക്ഷാവിധി ഉണ്ടായിട്ടില്ല. കേസ് ആരും തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ ഈ കേസ് പാതി വഴിയിൽ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ ചിത്രഞ്ജൻ പറഞ്ഞു BJPയുടെ വക്കീൽ, താങ്കളും പറഞ്ഞു BJPയുടെ വക്കീൽ. ഇന്നത്തെ വിവരം ഞാൻ പറയട്ടെ, ഇടുക്കി ജില്ലയിൽ നിന്ന് BJPയുടെ ഒരു നേതാവിനെ ഈ കേരള ഗവൺമെന്റ് പ്രതിനിധിയായി പ്രോസിക്യൂട്ടറാക്കി നിയമിച്ച ദിവസമാണ് BJP നേതാവിനെ. നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമാണ് ഉള്ളത് ഇതിനെ വിമർശിക്കാൻ? കേരള ഗവൺമെന്റ് LDF ഗവൺമെന്റ് ആണ്. ഈ LDF ഗവൺമെന്റ് BJPക്കാരനായ ഒരാളെ പ്രോസിക്യൂട്ടറായി നിയമിച്ചിട്ട് സംഘപരിവാർ ശക്തികൾക്ക് കൊട പിടിച്ചു കൊടുത്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് സംഖ്യയാണ് സംഖ്യയാണ് സംഖ്യക്കെതിരാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കേന്ദ്രത്തിൽ EDയെ ഞങ്ങൾ എതിർക്കുന്നു, കേരളത്തിൽ EDയെ ഞങ്ങൾ എതിർക്കുന്നു. പക്ഷെ കേരളത്തിൽ നടക്കുന്ന അന്വേഷണ ഏജൻസി എന്നുള്ള നിലയിൽ അത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന നിയമപരമായ പരിരക്ഷ ഉറപ്പാക്കുന്ന ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. 33 ആളുകൾക്ക് പണം കൊടുക്കാറുണ്ട്. അത് ശരിയല്ലല്ലോ, അത് ശരിയല്ല. 33 വ്യക്തികൾക്ക് പണം വാങ്ങി ഇടപാട് നടത്തുന്നത് തട്ടിപ്പ് നടത്തുന്ന ഒരാളുടെ കുറ്റമാണോ കുറ്റം? ഒരു അന്താരാഷ്ട്ര രാജ്യാന്തര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നടത്തിയ സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും കറൻസി കടത്തും അടക്കമുള്ള കാര്യങ്ങളാണോ വിഷയം?
എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സോളാർ ചെറിയ കാര്യമാണോ വലിയ കാര്യമാണോ? ഇതാണോ വലുത് ചെറുത്? എന്താ ഈ ചിത്രരഞ്ജൻ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? അതൊരു തട്ടിപ്പ് കേസ്. ഇത് കൊള്ളയല്ലേ? അത് ചെറിയ മൂന്ന് പത്തോ നടത്തി ആർക്ക് വേണ്ടി കൊണ്ടുവന്നു? ആ ഈ ഉയർന്ന കൊള്ള നടത്തിയത് ആർ? എവിടെ സ്വർണം കൊടുത്തു? കൊടുത്തതാർക്ക് വേണ്ടി? നിങ്ങൾ ഇത് പറയുമ്പോ സ്ഥിരമായി പറയുന്ന കാര്യങ്ങളിലേക്ക് പോകല്ലേ പ്ലീസ്. സ്ഥിരമായി പറയുന്ന കാര്യങ്ങളിലേക്ക് മറ്റുള്ള ആക്ഷേപം പൊതുവായി ആളുകൾക്ക് ഞാൻ പറയാം. ഒരു മിനിറ്റ് ചിത്രരഞ്ജൻ, താങ്കളുടെ അവസരം താങ്കൾക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ താങ്കൾ മറുപടി പറയണം. അല്ലാതെ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറേണ്ട കാര്യം എന്താ? നിങ്ങൾ എന്തിനാ ഇത്രയും ഭയപ്പെടുന്നത്? ഞാനൊരു വരി പറയുമ്പോൾ ആർക്ക് ഭയം? ഇത് കേക്കൂ. ഐക്യ ജനാധിപത്യ മുന്നണി എടുത്ത നിലപാടെന്താ? ഈ ഉയർന്ന് വന്നിട്ടുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും കേരളത്തിൽ ജനങ്ങൾ ഞെട്ടലോടെ കാണുന്ന കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഇ ഡി അന്വേഷിക്കണം. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണം. അതിൽ മാനിപ്പുലേഷൻ നടക്കാൻ പാടില്ല. അപ്പൊ ഇത് അന്വേഷണം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ഈ തലസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കണം. കാരണം അദ്ദേഹത്തിന്റെ നിരന്തരം പറയുന്നതാണല്ലോ.